എന്താണ് ഈ എതിർപ്പുകളുടെ പിന്നിലുള്ള സൈക്കോളജി? നമ്മളത് മനസ്സിലാക്കിയിരിക്കണം. അതായത് ലോ ഓഫ് ഹ്യൂമൻ ബിഹേവിയർ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ലോകത്ത് ആർക്കും ഇഷ്ടമല്ല അവർ പറഞ്ഞ ഒരു കാര്യത്തെ എതിർത്ത് സംസാരിക്കുന്നത്. ഈ ലോകത്ത് ആർക്കും ഇഷ്ടമല്ല, അതായത് ഞാൻ പറഞ്ഞത് ശരിയാണ് എന്ന് വിശ്വസിക്കാനാണ് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഇഷ്ടം. ചില കാര്യങ്ങൾ, ചില സിറ്റുവേഷൻസിൽ അത് അവർ അംഗീകരിച്ചു പോകുമെങ്കിലും അത് പൂർണ്ണമായിട്ട് അവരെ കൊണ്ട് ഉൾക്കൊള്ളിക്കാൻ നമുക്ക് പലപ്പോഴും പറ്റില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്കൊരു സിമ്പിളായിട്ടുള്ള ഒരു എക്സാമ്പിളിൽ കൂടി പറയാം. ഇങ്ങനെ ഒരു 6 വര ഇട്ട് വെച്ചു. ഓക്കെ, 1, 2, 3, 4, 5, 6 ഇങ്ങനെ ഒരു 6 ലൈൻ വരച്ചിട്ട് 3 ഗ്രൂപ്പായിട്ട് ഒരു ക്ലാസ് റൂമിലുള്ള കുട്ടികളെ 3 ഗ്രൂപ്പായിട്ട് തിരിച്ചു. തിരിച്ചിട്ട് ഒന്നാമത്തെ ഗ്രൂപ്പ് ഒരു ക്ലാസ്സിലേക്ക് കയറ്റി, രണ്ടാമത്തെ ഗ്രൂപ്പിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സിലും മൂന്നാമത്തെ ഗ്രൂപ്പിനെ മൂന്നാമത്തെ ക്ലാസ്സിലേക്കും കയറ്റി. എന്നിട്ട് ഈ ലൈൻ അവിടേക്ക് ഇവരുടെ റൂമിലേക്ക് കൊണ്ടുപോയി ഓരോ ക്ലാസ്സിലേക്കും ഈ പറയുന്ന ലൈൻസ് കൊടുത്തു. കൊടുത്തിട്ട് പറഞ്ഞു ഇവരോട്, ഫസ്റ്റ് ഗ്രൂപ്പിനോട് പറഞ്ഞു, നിങ്ങൾ ഈ പറയുന്ന 6 ലൈൻ്റെ മെഷർമെൻ്റ് എടുക്കണം. ഓക്കെ, ഓരോരുത്തരും പോയിട്ട് മെഷർമെൻ്റ് എടുക്കണം. എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് നിങ്ങളുടെ മെമ്മറിയിൽ സൂക്ഷിക്കണം. ഇതിൻ്റെ ടോട്ടൽ എത്രയാണ് ഇതിൻ്റെ ലെങ്ത് വരുന്നത് എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഓർത്തു വെച്ചേക്കണം എന്ന് പറഞ്ഞു. രണ്ടാമത്തെ ക്ലാസ്സിൽ രണ്ടാമത്തെ ഗ്രൂപ്പിൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, ഇതുപോലെ തന്നെ ഇതേ ലൈൻസ് കൊടുത്തിട്ട് പറഞ്ഞു നിങ്ങളിതിൻ്റെ മെഷർമെൻ്റ് എടുക്കണം. എടുത്തിട്ട് ഇവർക്ക് എന്ത് കൊടുത്തു, നമുക്ക് മായ്ക്കാൻ പറ്റുന്ന, ഇറേസ് ചെയ്യാൻ പറ്റുന്ന ഒരു റൈറ്റിംഗ് പാഡ് കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ ആ കിട്ടുന്ന ടോട്ടൽ മെഷർമെൻ്റ് എന്ത് ചെയ്യണം, ഇതിൻ്റെ അകത്ത് ഓരോരുത്തരും നിങ്ങളുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന റൈറ്റിംഗ് പാഡിലേക്ക് എഴുതണം എത്രയാണ് അതിൻ്റെ ലെങ്ത് എന്നുള്ളത്. മൂന്നാമത്തെ ക്ലാസ്സിൽ ചെന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ടോട്ടൽ എടുക്കണം, എത്രയാണ് ഇതിൻ്റെ ലെങ്ത് എന്ന് മെഷർ ചെയ്യണം. ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം, ഒരു പേപ്പറിൻ്റെ അകത്ത് അത് എത്രയാണ് എന്ന് എഴുതിയിട്ട് നിങ്ങളുടെ പേരും നിങ്ങളുടെ സൈനും ഇട്ടിട്ട് ആ പേപ്പർ തിരിച്ചു തരണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇവരോട് പറഞ്ഞ് ആ മെഷർമെൻ്റ് എടുത്തിട്ട് ഓർത്ത് വെക്കാൻ പറഞ്ഞു. ഇവർക്ക് ഇറേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബോർഡ്, റൈറ്റിംഗ് പാഡ് കൊടുത്തിട്ട്, മായ്ക്കാൻ പറ്റുന്ന ഒരു റൈറ്റിംഗ് പാഡ് കൊടുത്തിട്ട് അതിലെഴുതാൻ പറഞ്ഞു. ഇവരോടെന്ത് പറഞ്ഞു, പേപ്പറിൽ എഴുതി പേരും സൈനും ഇട്ട് തരാൻ പറഞ്ഞു. ഇതിന് ശേഷം ഇതെല്ലാം ഇവർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളെന്ത് ചെയ്തു, ആ ക്ലാസ്സിലേക്ക്, ഒന്നാമത്തെ ക്ലാസ്സിലേക്കും രണ്ടാമത്തെ ക്ലാസ്സിലേക്കും മൂന്നാമത്തെ ക്ലാസ്സിലേക്കും ചെന്നു. ചെന്നിട്ട് നമ്മളിതിൻ്റെ മെഷർമെൻറ്റ് പറഞ്ഞു, ഇതിൻ്റെ ആൻസർ പറഞ്ഞു. നമ്മൾ തെറ്റായിട്ടാണ് ഈ ആൻസർ പറഞ്ഞത്. അതായത് ആക്ച്വൽ റൈറ്റായിട്ടുള്ള ആൻസർ അല്ല നമ്മളവിടെ പറഞ്ഞത്, ഈ മെഷർമെൻറ്റ് നമ്മൾ തെറ്റിച്ച് പറഞ്ഞു. അവിടെ മനസ്സിലാക്കിയ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാർ ഇത് പറഞ്ഞതുകൊണ്ട് ഈ പറയുന്ന ഗ്രൂപ്പ് 1 കുട്ടികൾ എന്തെടുത്തു, അവരുടെ മനസ്സിൽ അവർ കറക്റ്റായിട്ട് ഇതിൻ്റെ അകത്ത് മെഷർമെൻറ്റ് അതായിരുന്നുവെങ്കിലും സാറല്ലയോ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് ഇവരെന്തായി, ഇവരത് അങ്ങ് സമ്മതിച്ചു. ഓക്കെ സർ, അതാണ് ഞങ്ങൾക്കും കിട്ടിയത്, അതാണ് എന്ന് പറഞ്ഞു. രണ്ടാമത്തെ ഗ്രൂപ്പ് എന്തെടുത്തു, അവർ പെട്ടെന്ന് ഇറേസ് ചെയ്തിട്ട് ഇതങ്ങ് എഴുതി, സാറ് പറഞ്ഞ ആൻസർ എഴുതി. പക്ഷേ മൂന്നാമത്തെ ഗ്രൂപ്പിൽ സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർക്ക് വേറെ ഓപ്ഷനൊന്നും ഇല്ല, അവരെന്തെടുത്തു, അവർ തർക്കിക്കാൻ തുടങ്ങി. അങ്ങനല്ല സർ, സാറ് പറയുന്നത് തെറ്റാണ് എന്ന് തർക്കിക്കാൻ തുടങ്ങി. എന്തുകൊണ്ടാണ്, ഇറ്റ്സ് ഓൾറെഡി റിട്ടേൺ, അവരാ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ഓൾറെഡി പ്രകടിപ്പിച്ച് കഴിഞ്ഞു. ഇനി അവർക്കൊരു ഓപ്ഷൻ ഇല്ല മാറ്റി പറയാനായിട്ട്. അതുകൊണ്ട് ഈ ക്ലാസ്സിലെ കുട്ടികൾ എന്തെടുത്തു, അതിനെ റെസിസ്റ്റ് ചെയ്തു, എതിർത്തു, സാറ് പറയുന്ന തെറ്റാണ് എന്ന് കട്ട് ആൻഡ് സ്ട്രെയിറ്റ് ആയിട്ട് പറയാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതുപോലെ തന്നെയാണ് കസ്റ്റമർ. ഒരു എതിർപ്പ് കസ്റ്റമർ മുന്നോട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവർ പറഞ്ഞത് നിന്ന് പിന്മാറ്റുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, നമുക്ക് അത്രയും സ്ട്രെയിൻ എടുക്കേണ്ട കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മളെന്ത് പറയുന്നത്, കസ്റ്റമർ ഒരു ഒബ്ജെക്ഷൻ പറഞ്ഞതിന് ശേഷം അത് ഓവർകം ചെയ്യാൻ നിൽക്കേണ്ട, നമുക്കെന്ത് ചെയ്യാം, നമ്മളങ്ങ് ബ്ലോക്ക് ചെയ്യാൻ പോവാം. കസ്റ്റമറുടെ നാക്ക് പൊക്കിയ ഒരു ഒബ്ജെക്ഷൻ പറയിപ്പിക്കേണ്ടി വരരുത്. ഇതാണ് ഇതിൻ്റെ പിന്നിലെ സൈക്കോളജി. സോ വി ഹാവ് ടു ബ്ലോക്ക് ദ ഒബ്ജെക്ഷൻ റാദർ ദാൻ ഓവർകമ്മിങ്.